നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി കഴിഞ്ഞ ദിവസം ലോകാരോഗ്യ സംഘടനയെ അതിശക്തമായ ഭാഷയിൽ വിമർശിക്കുകയുണ്ടായി. അത് ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം വെറുതെ ഒരു കാര്യം പറയുകയോ ചെയ്യുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല. കൃത്യമായി കാര്യങ്ങൾ അത് കൊള്ളേണ്ടടത്ത് കൊള്ളുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പറയുന്നയാളാണ്. മാത്രമല്ല, വെറുതെ ഒരാളെ അങ്ങനെ വിമർശിക്കുന്ന ആളുമല്ല, അതിന് തക്കതായ കാരണമുണ്ടായിട്ട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രവൃത്തികളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ രീതികളും കാര്യങ്ങളും ഒക്കെ തന്നെ. ഭാരതത്തിന് വേണ്ടി, ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്നും എപ്പോഴും 24 മണിക്കൂറും 24x7 ജീവിതവും അവനവന്റെ പ്രവൃത്തികളും ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. തീർച്ചയായും ഭാരതത്തിന് വേണ്ടി, ഭാരതത്തിന്റെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം അദ്ദേഹം നാവ് ഉയർത്തുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹം വെറും വാക്ക് പറയാറില്ല, പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടേ ഉള്ളൂ. ഇനിയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം ലോകാരോഗ്യ സംഘടനയോട് ഈ പറഞ്ഞതിന്റെ, ഈ കാര്യങ്ങൾ വിമർശിച്ചതിന്റെ, അതിന്റെ വിശദാംശങ്ങൾ നൽകിയതിനൊക്കെ അതിന് പിന്നിലൊക്കെ എന്തെങ്കിലും കാണില്ലേ? തീർച്ചയായും കാണും. എന്തെങ്കിലുമല്ല, വളരെ കാര്യമായി തന്നെ കാണും. നമുക്ക് ചൈനയിലേക്ക് ഒന്ന് പോയാൽ, വെറുതെ പോകണമെന്നല്ല, വെറുതെ ഈ വാർത്തയുടെ ഭാഗമായി ഒന്ന് പോകണം എന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ ചൈനയിലേക്ക് ആരെങ്കിലും പോകുമോ ഇപ്പോൾ? ആയിക്കോട്ടെ. അപ്പോൾ ചൈന എന്ന് പറയുന്ന രാജ്യവും ലോകാരോഗ്യ സംഘടന, അതായത് UN ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ വിഭാഗമാണ് ലോകാരോഗ്യ സംഘടന. ഈ ലോകാരോഗ്യ സംഘടനയും ചൈനയുമായുള്ള ഒരു അവിഹിത ബന്ധത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുൻപ് നമ്മൾ വാർത്തകൾ നൽകിയിരുന്നു. അതായത് ചൈനയ്ക്ക്, ചൈന കൊട്ടുന്നതിനനുസരിച്ച് തുള്ളുന്ന ഒരു പാവ മാത്രമാണ് ലോകാരോഗ്യ സംഘടന എന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ വന്നിരുന്നു. അത് ദേശീയ മാധ്യമങ്ങളിലും അന്തർദേശീയ മാധ്യമങ്ങളിലുമൊക്കെ വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് ചില കാര്യങ്ങളായിരിക്കാം പ്രധാനമന്ത്രി ലോകാരോഗ്യ സംഘടനയോട്, അല്ലെങ്കിൽ UNനോട്, യുണൈറ്റഡ് നേഷൻസിനോട് പറഞ്ഞത് എന്നുള്ള ഒരു അനുമാനത്തിലേക്കാണ് രാഷ്ട്രീയ നയതന്ത്ര നിരീക്ഷകരൊക്കെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതിന്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. ലോകാരോഗ്യ സംഘടന ചൈനയ്ക്ക് വിടുപണി ചെയ്യുകയാണ് ഇപ്പോൾ എന്ന മട്ടിലുള്ള വാർത്തകൾ വ്യാപകമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ചൈനയിൽ നിന്ന് സ്വീകരിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾക്കും മറ്റും പ്രത്യുപകാരമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയും ലോകാരോഗ്യ സംഘടനയും പലപ്പോഴും രാജ്യത്തോട്, ഈ രാജ്യത്തോട്, ചൈനയോട് വിധേയത്വം കാണിക്കുന്നത് എന്നാണ് അനുമാനം. ഈ ആരോപണം രൂക്ഷമായപ്പോഴാണ് കോവിഡ് രോഗാണുവിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനായി ലോകാരോഗ്യ സംഘടന അന്വേഷണ സംഘം ചൈനയിലേക്ക് തിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് കാര്യമായ വിവരങ്ങളൊന്നും പുറത്തു വന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്കെല്ലാവർക്കും അറിയാം ഇവർ പോയതായുള്ള വാർത്ത നമ്മൾ നൽകിയിരുന്നു. ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നും ഘട്ടംഘട്ടമായി ലഭിക്കുന്ന വാക്സിൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംഘടന ചൈനയ്ക്ക് നൽകുന്നുണ്ടെന്ന് അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. തങ്ങളുടെ സ്വന്തം വാക്സിൻ അതിവേഗം പുറത്തിറക്കാനാണ് ചൈന സംഘടനയുടെ സഹായം തേടിയത്. ഇത്തരത്തിലെ ആരോപണങ്ങൾ മൂലം ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്ര സംഘടനയും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UN ജനറൽ അസംബ്ലിയുടെ 75th യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലോകത്തോടായി ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. സത്യമല്ലേ? ഒന്ന് ചുഴിഞ്ഞു നോക്കുകയാണെങ്കിൽ ചൈനയ്ക്കും ഐക്യരാഷ്ട്ര സംഘടനയ്ക്കും ഉള്ള ചില താക്കീതുകളാണ് തന്റെ വാക്കുകളിൽ പ്രധാനമന്ത്രി ഒളിപ്പിച്ചത് എന്ന് വ്യക്തമാണ്. ലോകരാജ്യങ്ങളാകമാനം കോവിഡിന്റെ പ്രതിരോധ ശ്രമങ്ങൾ നടത്തുമ്പോൾ രോഗത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഐക്യരാഷ്ട്ര സംഘടന എവിടെയാണ് നിൽക്കുന്നതെന്നും 45th രൂപീകരിച്ച സംഘടനയ്ക്ക് ഇനിയും പ്രസക്തിയുണ്ടോ എന്നുമാണ് ആ സംഘടനയുടെ മീറ്റിംഗിൽ ഇരുന്നു കൊണ്ട് പ്രധാനമന്ത്രി ശക്തിയുക്തം ചോദിച്ചത്. അതോടൊപ്പം ഈ യുഗത്തിലെ പ്രശ്നങ്ങളെ നേരിടാനും അവയ്ക്ക് പരിഹാരം കാണാനും സംഘടന അപര്യാപ്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂയോർക്കിലെ വെർച്വൽ അഭിസംബോധനയിലൂടെ കോവിഡിൽ നിന്നും ലോകം മുക്തി നേടാനായി ലോകാരോഗ്യ സംഘടന എന്ത് ചെയ്തു എന്ന ഒരു കാര്യം കൂടി പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടിസ്ഥാനപരമായി ഐക്യരാഷ്ട്ര സംഘടന മാറേണ്ടതുണ്ടെന്നും ആ മാറ്റത്തിന് തുടക്കം കുറിക്കാനായി ഇന്ത്യക്ക് പലതും ചെയ്യാൻ പറ്റും എന്നുകൂടിയാണ് പ്രധാനമന്ത്രി ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കിയത്. അതുപോലെ ലോകശക്തി എന്ന നിലയിൽ വളരാൻ വെമ്പി നിൽക്കുന്ന ചൈനയെ പിടിച്ചുകെട്ടാൻ ലക്ഷ്യം വെച്ചുകൊണ്ടും ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ ശക്തി എന്തെന്ന് വെളിവാക്കാൻ വേണ്ടിയുമാണ് ഈ അഭിസംബോധന വഴി പ്രധാനമന്ത്രി ശ്രമിച്ചത് എന്നുള്ള വിവരങ്ങളാണ് കിട്ടുന്നത്. തീർച്ചയായും ഇന്ത്യ ലോകരാജ്യങ്ങൾക്കിടയിലേക്ക് ലോകോത്തരമായി തന്നെ ഉയർന്നു വരുന്ന ഒരവസ്ഥയിലാണ് ഇന്ന്. അത് ഏത് രംഗത്ത് നോക്കിയാലും, ഗവേഷണ ശാസ്ത്ര ഗവേഷണ രംഗത്ത് നോക്കിയാലും വേറെ ഏത് രംഗത്ത് നോക്കിയാലും ഇന്ത്യ അതിശക്തമായി മുന്നോട്ട് വരികയാണ്. ഈ മുന്നോട്ട് വരുന്ന ഇന്ത്യയെ കൂടുതൽ ശക്തിയോടുകൂടി തന്നെ മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയും, ഭാരതത്തിന് കഴിയും എന്ന വിശ്വാസവും എന്ന ഉറപ്പുമാണ് പ്രധാനമന്ത്രി അവിടെ നൽകിയത്. കൂടെ ചൈനയ്ക്കിട്ട് ഒരു കൂട്ടും. സത്യമല്ലേ പ്രധാനമന്ത്രി പറഞ്ഞത്? കാര്യമല്ലേ അദ്ദേഹം ചെയ്തത്? അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇന്ത്യ ലോകരാജ്യങ്ങളിലേക്ക് ഉയർന്നു വരുന്നു. ഐക്യരാഷ്ട്ര സംഘടന പോലും ഇന്ത്യക്ക് വേണ്ടി കാത്തു നിൽക്കും. ഇന്ത്യയെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ ഇതാ ലോകോത്തരമായി തന്നെ മുമ്പോട്ട് കുതിക്കുകയാണ്, ഉയർന്നു വരികയാണ്. അതാണ് പ്രധാനമന്ത്രി അതിലൂടെ സൂചിപ്പിച്ചത്. അതുമാത്രമാണ്. തീർച്ചയായും പ്രധാനമന്ത്രിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. തീർച്ചയായും രാജ്യം അങ്ങേക്കൊപ്പമുണ്ട്,
രാജ്യത്തെ ഓരോ ജനങ്ങളും അങ്ങേക്കൊപ്പമുണ്ട്. അങ്ങ് ധൈര്യമായി മുമ്പോട്ട് നടന്നുകൊള്ളൂ. അങ്ങയുടെ പിന്നിൽ ഞങ്ങൾ ഭാരതീയരുണ്ട്. അണിനിരന്നു കഴിഞ്ഞു. ലോകോത്തരമായി നമ്മൾ മുന്നേറുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.